നിങ്ങളുടെ വീടുകൾ പൊട്ടിച്ചിരികൾ നിറഞ്ഞ വീടുകളാണോ? എൻ്റെ വിചാരം നമ്മുടെ ഒത്തിരി വീടുകളിൽ ഒത്തിരി സന്തോഷം നിറയുന്ന അനുഭവങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഒത്തിരി വീടുകൾ പൊട്ടിച്ചിരികൾ ഉയരുന്ന വീടുകൾ തന്നെയാണ്. വീട്ടിലേക്ക് മടങ്ങാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളും സ്നേഹം പങ്കുവയ്ക്കാനും ഒരുമിച്ച് കൂടാനും കാത്തിരിക്കുന്ന മാതാപിതാക്കളുമൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇടവകയിൽ ജോലി ചെയ്യുമ്പോൾ സൺഡേ സ്കൂളിൽ വന്നുകൊണ്ടിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ കണ്ടു. അവൾ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുകയാണ്. ഒരു ഉണ്ടാപ്പി. അവളെ ഞങ്ങളെല്ലാവരും ചിരിക്കുടുക്ക എന്നാണ് വിളിച്ചിരുന്നത്. ഭയങ്കര സന്തോഷമാണ്. അവളുടെ കൂടെ കുറേ പിള്ളേരുമൊക്കെ കാണും. ഞാനൊരു ദിവസം അവളോട് ചോദിച്ചു, മോളെ നിനക്ക് എന്നാ ഇത്രേ സന്തോഷം? അവളെന്നെ വിളിച്ചുകൊണ്ട് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി. വീട് പുറമ്പോക്കിലാണ് കേട്ടോ. പുറമ്പോക്കിൽ ഒരു കൊച്ചു കൂരയ്ക്കകത്ത് അവളുടെ കുഞ്ഞാങ്ങള പിറന്നിരിക്കുന്നു. തൊട്ടിയിൽ കിടന്നുറങ്ങുന്ന ഒരു കൊച്ചു കുഞ്ഞ്. ആ കുഞ്ഞിനെ ചൂണ്ടിക്കാട്ടി അവൾ വീണ്ടും ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി, അവൾ ചിരിക്കാൻ കാരണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. നമ്മളൊക്കെ സങ്കടപ്പെടാൻ ഒത്തിരി കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ ഈ കൊച്ചു പെൺകുട്ടി ചിരിക്കാൻ പുതിയ പുതിയ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. നമ്മൾ പലപ്പോഴും ഈ സന്തോഷത്തെ തെറ്റിദ്ധരിക്കാറുണ്ട്. സന്തോഷം കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? പണം വേണം, ഒത്തിരി പണം വേണം, കുറച്ചും കൂടെ പണം വേണം, കുറച്ചും കൂടെ വലിയ വീട് വേണം, എനിക്ക് ഒരു കാറുണ്ട്, പക്ഷേ പുതിയ മോഡൽ വേറൊരു കാറും കൂടെ മേടിച്ചാൽ സന്തോഷമുണ്ടാവും. ഞാനിപ്പോൾ പഠിക്കുന്ന കോളേജ് പോരാ, കുറച്ചും കൂടെ വലിയ കോളേജ് പോയാൽ എനിക്ക് സന്തോഷമുണ്ടാവും. ഞാനിപ്പോൾ പഠിക്കുന്ന കോഴ്സ് ശരിയല്ല, അതുകൊണ്ട് വേറൊരു കോഴ്സ് മാറിയാൽ എനിക്ക് സന്തോഷമുണ്ടാവും. നമ്മളെപ്പോഴും ഇങ്ങനെ സന്തോഷത്തെക്കുറിച്ചുള്ള തെറ്റുധാരണകളിലാണ്. സമ്പത്ത് സന്തോഷം നൽകും എന്ന വലിയ ഒരു തെറ്റുധാരണ നമുക്കെല്ലാവർക്കും ഉണ്ട്. എന്നിട്ട് സമ്പത്ത് ആർക്കെങ്കിലും സന്തോഷം നൽകിയിട്ടുണ്ടോ? കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബീഡ് ഗ്രിഫിത്സ് എന്ന് പറയുന്ന ഒരു സന്യാസി, അദ്ദേഹം നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ആശ്രമമൊക്കെ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം ഇപ്രകാരം എഴുതുന്നുണ്ട്: ഞാൻ ബോംബെ നഗരത്തിൽ വിമാനമിറങ്ങി അവിടുത്തെ നിരത്തുകളിലൂടെ നടക്കുകയായിരുന്നു. അവിടുത്തെ നിരത്തുകളെ മൈതാനങ്ങളായി കണ്ടുകൊണ്ട് ആ തിരക്കിനിടയിലൂടെ പന്ത് കളിച്ച് ആർത്തുല്ലസിക്കുന്ന കൊച്ചുകുട്ടികളെ ഞാൻ കണ്ടു. അവരുടെ മുഖത്ത് കണ്ടത്ര സന്തോഷം സാമ്പത്തികമായി വളരെയേറെ പുരോഗമിച്ച എൻ്റെ രാജ്യത്തെ കുട്ടികളുടെ മുഖത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് സന്തോഷം? യഥാർത്ഥ സന്തോഷം ബന്ധങ്ങളിലാണ്. കാരണം മനുഷ്യനൊരിക്കലും അവനിൽ തന്നെ സാക്ഷാത്കാരമില്ല. അവൻ ജനിക്കുമ്പോൾ മുതൽ, അവൻ ഉരുവാകുമ്പോൾ മുതൽ അവനൊരു വ്യക്തിയുടെ കൂടെയാണ്. ആദ്യ കുറേ വർഷങ്ങൾ അമ്മയുടെ കൂടെ, മാതാപിതാക്കളുടെ കൂടെ, പിന്നീട് സ്കൂളിൽ കൂട്ടുകാരുടെ കൂടെ, അധ്യാപകരുടെ കൂടെ, എപ്പോഴും വ്യക്തികളുടെ കൂടെയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, നല്ല ബന്ധങ്ങളിലാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം. ഒരു കൊച്ചു കുഞ്ഞിന് വളരാൻ ഏറ്റവും മിനിമം 3 കുടുംബങ്ങളെങ്കിലും വേണമെന്നാണ് പറയുന്നത്. ഒന്ന് സ്വന്തം കുടുംബം, മറ്റൊന്ന് അപ്പൻ്റെ കുടുംബം, മറ്റൊന്ന് അമ്മയുടെ കുടുംബം. ഈ കുടുംബങ്ങൾ തമ്മിൽ ബന്ധത്തിൽ തകർച്ചയുണ്ടെങ്കിൽ അത് കുട്ടിയുടെ സ്വഭാവത്തിലും ബാധിക്കും. ഒരു കുഞ്ഞിനെ വളരാൻ ഒരു ഗ്രാമം മുഴുവൻ വേണം എന്നും പറയാറുണ്ട്. കാരണം ഒത്തിരി ബന്ധങ്ങൾ വേണം വ്യത്യസ്തമായ വ്യക്തികളുമായിട്ട്. നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ച് ഒരു കുഞ്ഞിൻ്റെ മാനസികാരോഗ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ യഥാർത്ഥത്തിലുള്ള സന്തോഷം നല്ല ബന്ധങ്ങളിലാണ്. അതുകൊണ്ടാണ് വൈകുന്നേരം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് മുഖത്തോട് മുഖം നോക്കി വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നത്. തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കുമ്പോൾ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നത്. ഒരുമിച്ച് എല്ലാവരും കൂടെ കൂടി അടുക്കളയിൽ കയറി എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഭക്ഷണ പദാർത്ഥം പാകം ചെയ്ത് കഴിക്കുമ്പോൾ നമുക്കൊത്തിരി സന്തോഷമുണ്ടാവും. കാരണം ബന്ധങ്ങളിലാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം. ജീവിത ലക്ഷ്യത്തോട് അടുക്കുമ്പോഴാണ് സന്തോഷം. നമ്മൾ ജീവിതത്തിൽ എന്താണോ ലക്ഷ്യം വയ്ക്കുന്നത് അത് സാക്ഷാത്കരിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവും. യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? ക്രൈസ്തവർ എന്നുള്ള നിലയിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം ആത്മരക്ഷ തന്നെയാണ്. അതുകൊണ്ട് ആത്മരക്ഷയ്ക്കായി നമ്മൾ പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവും. നമ്മുടെ ആത്മരക്ഷയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അത് നമുക്ക് സന്തോഷം തരും.
പിന്നീട് നമ്മൾ ഭൗമിക ലോകത്ത്, ഈ ലോകത്ത് നമ്മൾ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ. ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി കഴിയുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടാവുകയാണ്. ലക്ഷ്യം സാധിക്കുമ്പോൾ സംതൃപ്തി ഉണ്ടാവും. മൂന്നാമതായിട്ട് സന്തോഷം എനിക്കിതൊക്കെ മതി എന്ന് വയ്ക്കാൻ സാധിക്കുന്നിടത്താണ്. എനിക്കിത് മതി എന്ന് പറയുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും നമ്മുടെ കഴിവുകളൊന്നും ഉപയോഗിക്കാതെ എനിക്കിതൊക്കെ മതി എന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയല്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ സംതൃപ്തി കണ്ടത്, എനിക്ക് ഈ ഭാര്യ മതി, എനിക്ക് ഈ ഭർത്താവ് മതി, എനിക്ക് ഈ പിള്ളേർ മതി, എനിക്ക് ഈ സാഹചര്യങ്ങളൊക്കെ മതി എന്ന് വയ്ക്കാൻ സാധിക്കുമ്പോൾ പിന്നെ നമുക്ക് അനാവശ്യമായ ആകുലതകൾ ഒത്തിരി കുറഞ്ഞു വരികയാണ്. അതൊരു സംതൃപ്തിയിലേക്ക് നമ്മളെ നയിക്കും. താലന്തുകളുടെ ഉപമ, ഒരാൾക്ക് 5 താലന്ത് കൊടുക്കുന്നു, മറ്റൊരാൾക്ക് 2 കൊടുക്കുന്നു, മറ്റൊരാൾക്ക് 1 കൊടുക്കുന്നു. 5 കിട്ടിയവനത് 10 അവന് സന്തോഷമായി, 2 കിട്ടിയവനും അത് ഇരട്ടിയാക്കി. പക്ഷെ 1 കിട്ടിയവൻ അത് മണ്ണിൽ കുഴിച്ചിട്ടു, എന്നിട്ട് അവൻ കുറ്റം പറഞ്ഞു, എന്താണ്, ദുഷ്ടനാണ് യജമാനൻ, അവൻ എനിക്കൊന്നും തന്നില്ല, അവൻ 1 കൊടുത്തു. യജമാനൻ പ്രതീക്ഷിക്കുന്നത് ഈ 1 2 കൊടുത്താൽ മതി, പക്ഷെ അവൻ അത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഈശോ മനോഹരമായ ഒരു പാഠം നൽകുകയാണ്, ഉള്ളവന് വീണ്ടും നൽകപ്പെടും എന്ന് വെച്ചാൽ, ഉണ്ട് എന്ന് ചിന്തിച്ച് എനിക്കിത് മതി എന്ന് ചിന്തിക്കുന്നവന് വീണ്ടും വീണ്ടും നൽകപ്പെടും. അവന് സംതൃപ്തി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അപ്പോൾ അവന് കൂടുതൽ കൂടുതൽ നൽകപ്പെടും. കിട്ടാത്തതിൻ്റെ നൊമ്പരങ്ങളെക്കാളും കിട്ടിയതിൻ്റെ നന്മകൾ ഓർക്കുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക. അതുകൊണ്ടാണ് എനിക്കിത് മതി കേട്ടോ, എനിക്ക് ഇത്രയെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, എനിക്കിത്രയും സൗന്ദര്യമുണ്ടല്ലോ, എനിക്കിത്രയും നിറമുണ്ടല്ലോ, എനിക്കിത്രയും കഴിവുകളുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ, എനിക്കിത്രയും ബുദ്ധിയുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ആത്മവിശ്വാസവും സന്തോഷവും, അത് പലപ്പോഴും നമ്മൾ ഈ ഇല്ലേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് നമ്മളങ്ങ് കളയുകയാണ്. സന്തോഷത്തെക്കുറിച്ച് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, സന്തോഷിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഒരുപോലെയാവില്ല. ചിലർക്ക് എന്തെല്ലാം കിട്ടിയാലും അവർക്ക് സന്തോഷിക്കാനാവില്ല. അത് തിരിച്ചറിഞ്ഞ് സന്തോഷിക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. പാട്ടുപാടാനും പ്രസംഗിക്കാനും ഒക്കെയുള്ള കഴിവുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ സന്തോഷിക്കാനുള്ള കഴിവ് അതെങ്ങനെയാണ് വളർത്തിയെടുക്കുക? അത് വളർത്തിയെടുക്കുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നന്ദി പറയാനുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കുമ്പോഴാണ്. ചില വീടുകളിലൊക്കെ പരിഹാസവും കുറ്റം പറച്ചിലും ഒക്കെയാണ് കൂടുതൽ. ഈ പരിഹസിക്കപ്പെടുകയും അപഹസിക്കപ്പെടുകയും എല്ലാം ചെയ്യുമ്പോൾ നന്മകൾ കണ്ടെത്താനുള്ള കഴിവ് വളരെ കുറഞ്ഞു പോകും എന്നുള്ളതാണ് വാസ്തവം. ക്രിസ്ത്യാനിയായിരിക്കുകയും സങ്കടപ്പെട്ട് ജീവിക്കുകയും ചെയ്യാൻ നമുക്ക് അവകാശമില്ല. ക്രിസ്ത്യാനി കുരിശിൻ്റെ നിറകയിലും ആനന്ദം അനുഭവിക്കുന്നവനാണ്. കഷ്ടപ്പാടും ദുരിതം ഉണ്ടാകുമ്പോഴും ധീരതയോടെ അതിനെ നേരിടുന്നവൻ ഉള്ളിൽ ആനന്ദമുള്ളവനാണ്. അപ്പോൾ ഉള്ളിൽ ഈ ആനന്ദം വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പൂവ് വിടരുന്നതും കൊച്ചുകുട്ടികൾ ഉണർന്നു വരുന്നതും നല്ലൊരു ഭക്ഷണം കഴിക്കുന്നതുമെല്ലാം ആനന്ദത്തോടെ ചെയ്യാൻ, സന്തോഷത്തോടെ അത് നിറവേറ്റാനായിട്ട് സാധിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു പരിശീലനം ലഭിക്കുകയാണ്. ഒരുമിച്ചുള്ള ഭക്ഷണവും പ്രാർത്ഥനയും കളികളും എല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുടുംബങ്ങൾ ആഘോഷത്തിൻ്റെ അവസരങ്ങളായിട്ട് മാറണം. ആഘോഷിക്കാൻ ഒത്തിരി പണം ചെലവാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പാകം ചെയ്യുന്ന ഒരു ഭക്ഷണം എല്ലാവരും കൂടെ കൂടി പങ്കിട്ടെടുത്ത് പാകം ചെയ്താൽ മതി. നിങ്ങൾക്ക് തമാശ പറയാനുള്ള ഒരു മത്സരം വെക്കാം. ചില ആഴ്ചയിൽ ഒരിക്കൽ ഒരു മത്സരം, ഏറ്റവും നല്ല തമാശ പറയുന്നയാൾക്കൊരു സമ്മാനം കൊടുക്കാം. പിള്ളേരൊക്കെ വാശിക്ക് തമാശകൾ പഠിച്ചുകൊണ്ട് വരും, അവരറിയാതെ ചിരിക്കാൻ പഠിക്കും. അതുപോലെ ഒരുമിച്ചുള്ള കളികൾ, ഇതെല്ലാമാണ് നമുക്ക് നമ്മുടെയൊക്കെ കുടുംബങ്ങളെ കുറച്ചും കൂടെ സന്തോഷ നിർഭരമാക്കുന്നത്. അതോടൊപ്പം പണം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ളതാണെന്നും അത് കുറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് സന്തോഷമൊന്നും നഷ്ടപ്പെടുന്നില്ലെന്നും ഒക്കെയുള്ളൊരു ബോധ്യം ഉണ്ടാവണം. പണത്തിൻ്റെ പേരിൽ വഴക്കിടുന്ന സ്വഭാവ രീതികളൊക്കെ മാറ്റിയിട്ട് എല്ലാവരും കൂടെ ആലോചിച്ച് കുടുംബത്തിൻ്റെ മാനേജ്മെൻറ്റ് നന്നായിട്ട് നടത്താൻ ശ്രദ്ധിക്കണം. ജീവിതത്തിലെ സന്തോഷങ്ങൾ കണ്ടെത്തുകയും നിലനിർത്തുകയും ചെയ്യുക. പുതിയൊരു സ്ഥലം ഒരുമിച്ച് കാണാനായിട്ട് പോകുന്നു, ഒരു ചെറിയ സുഹൃത്ത് സന്ദർശനമാകാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സ്ഥലം കാണാനായിട്ട് പോകാം, നല്ലൊരു ഭക്ഷണം ഒരുമിച്ച് പങ്കുവയ്ക്കാം, അങ്ങനെയൊക്കെ സ്നേഹത്തിൻ്റെ സന്തോഷം
കളയാതിരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. കാരണം ജീവിതത്തിൻ്റെ ആത്യന്തിക സാക്ഷാത്കാരം ദൈവത്തെ കണ്ടെത്തുമ്പോഴാണ് എന്ന് ചിന്തിച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് വിചിന്തനത്തിന് നമ്മൾ രണ്ട് ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഒന്നാമതായി, ക്രൈസ്തവ കുടുംബങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണങ്ങൾ എന്താണ്? നിങ്ങളുടെ വീട്ടിൽ സന്തോഷം കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ശരിക്കും എന്താണ്? അത് ചർച്ച ചെയ്യാം. രണ്ടാമതായി, സന്തോഷമായിരിക്കുക എന്നുള്ളതാണോ സുഖമായിരിക്കുക എന്നുള്ളതാണോ നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്? നമുക്ക് ഇന്നത്തെ വിചിന്തനം അവസാനിപ്പിക്കാം. പൊട്ടിച്ചിരികളുടെ കുടുംബം എന്ന ഈ പരമ്പരയിൽ രണ്ടാമത്തെ എപ്പിസോഡുമായി വളരെ വേഗം നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. നന്ദി. Thank you.